പിള്ളയെ അത്ഭുതപ്പെടുത്തിയ ജയൻ. ജയൻ സാറിനെ കുറിച്ച് ഞങ്ങളിടുന്ന ഓരോ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങൾക്കും സ്നേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യം. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞങ്ങൾ പറയുന്ന വീഡിയോ പ്രധാനമായും ജയൻ സാറിന്റെ ജീവിതത്തിലെ ചില സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അപേക്ഷ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ജയൻ സാറിനെ കുറിച്ച് നമ്മൾ പറയുന്ന എപ്പിസോഡുകളുടെ എണ്ണം ഇപ്പോൾ എണ്ണാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്രത്തോളം കൂടിയിരിക്കുകയാണ്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ജയൻ സാറിനെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്പർ ഇടുന്ന പരിപാടി തന്നെ ഞങ്ങൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിലുള്ള വിവരശേഖരങ്ങൾ അത്രയാണ്. ഇതാ ഇന്നത്തെ വീഡിയോ പ്രധാനമായും ജയൻ സാറും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയാണ്. ഒരിക്കൽ കണ്ട പരിചയപ്പെട്ട വ്യക്തികളോട് എപ്പോഴും ജയൻ സാർ വലിയ സ്നേഹമാണ് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരു ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മദ്രാസിലേക്കുള്ള ട്രെയിൻ കയറാനെത്തിയ നടൻ മഞ്ചേരി ചന്ദ്രൻ സീറ്റില്ലാതെ പ്ലാറ്റ്ഫോമിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ അതേ ട്രെയിനിൽ ഐ വി ശശിയോടൊപ്പം എത്തിയ ജയൻ ആ തിരക്കിനിടയിലും മഞ്ചേരിയെ വിളിച്ച് തന്റെ സീറ്റിന്റെ ഒരു ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സഹായിച്ച് തന്റെ സ്നേഹം ജയൻ വെളിപ്പെടുത്തിയത് മഞ്ചേരിക്ക് ഇന്നും മറക്കാനാവാത്ത ഒരു അവിസ്മരണീയമായ സംഭവം തന്നെയാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നതല്ല ജയൻ സാറിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്നാണ് മഞ്ചേരിയുടെ പക്ഷം. അതായിരുന്നു ജയൻ സാർ. അക്കാലത്ത് തന്റെ പഴയകാല നാവിക സുഹൃത്തായിരുന്ന കരുവാറ്റ ഗോപാലകൃഷ്ണപിള്ള മദ്രാസിൽ എൻ സി സി പരിശീലകനായി ജോലി ചെയ്യുന്ന വിവരം ജയന് അത്ര അറിവില്ലായിരുന്നു. ഒരു ദിവസം എ വി എം സ്റ്റുഡിയോയിൽ നിന്ന് ജയൻ കാറിൽ വരുമ്പോൾ മദ്രാസിലെ ഒരു റോഡരികിലൂടെ ഗോപാലകൃഷ്ണപിള്ള നടന്നു പോകുന്നത് കണ്ട് കാർ നിർത്തി അടുത്തേക്ക് വന്ന് പരിചയം പുതുക്കി സംസാരിച്ചു ജയൻ. കൃഷ്ണനായർ ജയനായതറിഞ്ഞ് പിള്ള അത്ഭുതപ്പെട്ടു. അറിയപ്പെടുന്ന ഒരു നടനായിട്ടും ആ ഭാവമൊന്നുമില്ലാതെ പഴയതിലും അധികം സ്നേഹം ജയൻ പ്രകടിപ്പിച്ചത് പിള്ളയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അന്ന്. അത് ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാനും ആകാത്ത അവിസ്മരണീയമായ ഒരു സംഭവം തന്നെയായി മാറി. ജയന്റെ ഈ പ്രത്യേകത മറ്റു പല സുഹൃത്തുക്കൾക്കും അനുഭവവേദ്യമായ കാര്യം കൂടിയാണ്. എപ്പോഴും സുഹൃത്ത് ബന്ധത്തിൽ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ഉറപ്പിച്ചു നിർത്താൻ ജയൻ സാർ മനസ്സ് കാണിച്ചിരുന്നു. അതെ, ജയന്റെ അത്തരത്തിലുള്ള ആത്മബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളുമാണ് അദ്ദേഹത്തിനെ ഇന്നും ചിരകാലം ജീവിക്കുന്ന വീരപുരുഷനായി സിനിമാ താരങ്ങളുടെ ഇടയിൽ യൗവനയുക്തനായി ഇന്നും നിലനിർത്തുന്നത് എന്ന് വാസ്തവമായ കാര്യമാണ്. നിഷ്കളങ്കമായ മനസ്സും കർമ്മവീര്യത്തോടെ ഉത്സാഹത്തോടെയുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശത്തോടു കൂടിയുള്ള അഭിനയത്തോടുള്ള ആവേശവും എല്ലാം തന്നെ നമുക്ക് ഹൃദ്യസ്ഥമാക്കേണ്ട വിഷയങ്ങൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. കാരണം ഏതൊരു മേഖലയിലും ഇത് അത്യാവശ്യം വേണ്ട ഗുണഗണങ്ങൾ തന്നെയാണ്. ജയൻ സാറിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലിരുന്ന പ്രത്യേകിച്ച് ജയൻ സാറിനെ കുറിച്ചുള്ള വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബൈ ബൈ.